നമസ്കാരം, മെഡിസെപ്പ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ആദ്യമായി മെഡിസെപ്പ് ഓപ്പൺ ചെയ്യുക. മെഡിസെപ്പിൻ്റെ അഡ്രസ്സ് മെഡിസെപ്പ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എൻ്റർ കൊടുക്കുക. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് മെഡിസെപ്പിൽ എല്ലാ എംപ്ലോയികളെയും ഒരിടത്ത് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ആദ്യമായി ലോഗിനിലേക്ക് പോവുക, ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു സ്കൂളിലായത് കാരണം ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. യൂസർ നെയിം പാസ്വേഡ് നൽകുക. യൂസർ നെയിം പാസ്വേഡ് ഇവിടെ നൽകുക. അതിനുശേഷം ക്യാപ്ച, താഴെ കൊടുത്തുള്ള ക്യാപ്ച അടിച്ച് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലോഗിൻ പേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഹോം പേജിൽ നമുക്ക് ഓഫീസ് എന്നുള്ള കാണാം. ഇവിടെ നമ്മുടെ സ്കൂൾ സെലക്ട് ചെയ്യുക, നമ്മുടെ ഓഫീസ് സെലക്ട് ചെയ്യുക. സ്കൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മൾ ഇവിടെ താഴെ വന്ന് നമുക്ക് ടു ബി വെരിഫൈഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക, ടു ബി വെരിഫൈഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസിനെയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ചെറിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ 10 എംപ്ലോയീസിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനെയും ഒറ്റയടിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമുക്ക് ഷോ മോർ എന്ന ഓപ്ഷൻ കാണാം. ആ ഷോ മോർ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഷോ മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് നേരത്തെ 10 എംപ്ലോയീസ് മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷോയിങ് 1 to 10 ഓഫ് 19 എൻട്രീസ്. അതായത് എൻ്റെ സ്ഥാപനത്തിലുള്ള 19 എംപ്ലോയീസിൻ്റെയും വിവരങ്ങൾ ഇവിടെ ഒറ്റയടി കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ പേജിൽ 10 എംപ്ലോയീസിൻ്റെ വിവരങ്ങളുണ്ട്, രണ്ടാമത്തെ പേജിൽ ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെ വിവരങ്ങൾ കൂടിയുണ്ട്. രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നതായിരിക്കും, ബാക്കിയുള്ള എംപ്ലോയീസിനെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇതല്ല, നമുക്ക് ഒറ്റ പേജിൽ തന്നെ എല്ലാ എംപ്ലോയീസിനെയും കാണണമെങ്കിൽ ഒന്ന് മുകളിലേക്ക് വരിക, അവിടെ ഷോ എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഷോ 10 എൻട്രീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ 10 പകരം അവിടെ 25 എന്ന് കൊടുക്കാം. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ 19 എംപ്ലോയീസ് ഉള്ളത് കാരണം ഞാൻ 25 സെലക്ട് ചെയ്യണം. 25 സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായി തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഷോയിങ് 1 to 19 ഓഫ് 19 എൻട്രീസ്. നമുക്ക് എല്ലാ എംപ്ലോയീസിൻ്റെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വ്യൂ അപ്ഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ വന്ന് എഡിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തുകയാണ്, ചെറിയൊരു മാറ്റം വരുത്തി അതിനുശേഷം ഞാനിവിടെ സേവ് കൊടുത്ത് സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ എംപ്ലോയീസിൻ്റെ മാറ്റം വരുത്തിയത് സേവ് ആയിട്ടുണ്ട്, സേവ് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്, ഓക്കെ എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ബാക്ക് അടിച്ചാൽ എന്തെങ്കിലും മാറ്റം വരുത്തി ബാക്കിലേക്ക് പോയാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. താങ്ക് യു. വീഡിയോ കണ്ടതിന് നന്ദി.